السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ഏറ്റവും ബഹുമാനവും ആദരവും നമ്മുടെ എല്ലാം എല്ലാമായ സുൽത്താനുൽ ഉലമ വേദിയിലുള്ള മാണി ഉസ്താദ്, അതുപോലെ ഹക്കീം അസ്ഹർ ഉസ്താദ്, അടക്കമുള്ള എല്ലാ ഉലമാക്കൾ, സാദാത്തുക്കൾ, നാട്ടു നേതാക്കന്മാർ, അതുപോലെ എൻ്റെ മുമ്പിലുള്ള വെളുത്തങ്കടി താലൂക്കിലെ ഒരുപാട് മഹലിൻ്റെ നേതൃത്വവും ഏറ്റെടുത്ത് വന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയ ഈ ബന്ധം അല്ലാഹു ഖബൂല് ചെയ്യുകയും നമ്മളൊക്കെ മരണപ്പെടുന്ന സമയത്ത് ആഖിബത്ത് നന്നായി മരിക്കാനുള്ള ഒരു കാരണങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാ, നാം എല്ലാവരും വലിയ ഭാഗ്യമുള്ളവരാണ്. മനുഷ്യനെ അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അള്ളാഹു ചെയ്യാനുണ്ട്. പക്ഷേ ഈ ഒരു കൂട്ടവും ഈ ഒരു കാഴ്ച, ഇതിനേക്കാൾ വലിയ ഒരു നിഅമത്ത് വേറെ ഒന്നും ഇല്ല. മൊത്തത്തിൽ പറഞ്ഞാൽ മഹാനായ സുൽത്താനുൽ ഉലമാന്റെ കാലത്ത് ജീവിക്കാനുള്ള ഒരു അവസരം പാവങ്ങളായ നമുക്ക് നൽകിയല്ലോ. അതാണ് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്ത്. എല്ലാവരും അള്ളാഹിനെ സ്തുതിക്കുക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് മാഷാ അല്ലാഹ്, നമ്മളെ വെളുത്തങ്കാടി താലൂക്ക് എന്ന് പറഞ്ഞെങ്കിൽ കർണാടകത്തിൽ വെച്ച് തന്നെ മഹാനായ സുൽത്താനുൽ ഉലമാനെ അംഗീകരിക്കുന്ന ഒരുപാട് മഹല്ലുകളുള്ള വലിയ ഒരു കൂട്ടായ്മയാണ് വെളുത്തങ്കാടിയിലുള്ളത്. അൽഹംദുലില്ലാ, ഇന്ന് മഹാനായ സുൽത്താൻ ഉലമാനെ ഖാളിയായി ബയ്യത്ത് ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്ത മഹല്ലുകൾ 80 വരെ ഉണ്ട്. 80 എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വിചാരിച്ചെൻ്റെ ലോഡ്ജിങ്ങിൻ്റെ കണക്കാണെന്ന് വിചാരിച്ചറണ്ട. അൽഹംദുലില്ലാഹിൻ്റെ പേരും എണ്ണമൊക്കെ ഇവിടെ പറയുമ്പോൾ കണക്കൂട്ടിയാലും മതി, കാരണം പലതും പലതും പറയാനുണ്ട്. അൽഹംദുലില്ലാഹ്, അങ്ങനെ ലോഡ്ജിങ്ങിൻ്റെ കണക്കൊന്നുമല്ല, തനിച്ച സംഖ്യയിൽ തന്നെ 80 വരെ മഹല്ലുകൾ മാഷാ അല്ലാഹ് മഹാനായ സുൽത്താനുൽ ഉലമാനെ ബയ്യത്ത് ചെയ്യാൻ വേണ്ടി അതത് മഹല്ലിൻ്റെ നേതാക്കന്മാരും ഉസ്താദന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, മഹാനായ താജുൽ ഉലമ കുറേ കാലം മുമ്പ് തുർക്കലിക്കയിൽ വെച്ച് ഖാളി ബയ്യത്ത് ചെയ്യുമ്പോൾ 10-20 ചില്ലറ മഹല്ലുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ മഹാനായ താജുൽ ഉലമാനെ വെളുത്തങ്കടിയിൽ വെച്ച് ബയ്യത്ത് ചെയ്യുമ്പോൾ 10-40 ചില്ലറ മഹല്ലുകൾ അന്നുണ്ടായിരുന്നു. മഹാനായ താജുൽ ഉലമാക്ക് ശേഷം കൂറത്തങ്ങൾ ഇവിടെ ഖാളിയായി ബയ്യത്ത് ചെയ്യുമ്പോൾ 10-60 ചില്ലറ മഹല്ലുകൾ ഉണ്ടായിരുന്നു. ഇന്ന് സുൽത്താനുൽ ഉലമ നമ്മൾ ആ നേതൃത്വം സ്വീകരിക്കുന്നെന്ന് പറയുമ്പോൾ ഒരു മഹല്ലിലും ചർച്ചയില്ലാതെ, ഒരു മഹല്ലിലും അഭിപ്രായമില്ലാതെ, ആർക്കും വയല് പറഞ്ഞു കൊടുക്കാതെ, ആർക്കും ഉപദേശം പറഞ്ഞു കൊടുക്കാതെ ഒറ്റവരായി സ്വീകരിച്ച മഹല്ലുകളാണ് വെളുത്തങ്കടി ജമാഅത്തിലുള്ളത്. അല്ലാഹു ഈ ഐക്യം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു വരുന്നത്, നമുക്ക് വലിയ സങ്കടമുണ്ട്. മഹാനായ എ.പി. ഉസ്താദിന്റെ ആ മുഖം കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി നോക്ക്, നമ്മളെ കൂട്ടത്തിൽ ഈ പ്രായമുള്ള ഒരു വ്യക്തി നമ്മളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഇനി ഒരു പരിസരങ്ങളിൽ നമ്മളെ വീടുകളിൽ ഉണ്ടെങ്കിൽ തന്നെ മക്കളെ നിർബന്ധിപ്പിക്കും, നിങ്ങൾ രാത്രി പോകരുത്, നിങ്ങൾ അവിടെ പോകരുത്, ഇവിടെ പോകരുതെന്ന് താക്കീത് ചെയ്ത് ബാപ്പാനെ വീട്ടിന്റെ ഉള്ളിൽ ഇരുത്തുന്ന പ്രായമാണ് മഹാനായ സുൽത്താനുൽ ഉലമാന്റെ പ്രായം. പക്ഷേ പാവങ്ങളായ നമുക്കിനി സുൽത്താനുൽ ഉലമ ഇല്ലാതെ നമുക്ക് ആരുണ്ട് നമ്മളെ സങ്കടം പറയാൻ, നമുക്ക് നേതൃത്വം വഹിക്കാൻ? അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മഹാനായ സുൽത്താനുലമയുടെ എത്തിക്കിട്ടി, നമുക്കിനി ദ്വാരിക്കാനുള്ളത് ഒന്ന് മാത്രം. ആരും പേടിക്കേണ്ട, സുൽത്താനുൽ ഉലമ മർക്കസിലാണുള്ളത്. നമ്മളെ നാട്ടിൽ പ്രശ്നമുണ്ടായാൽ അങ്ങനെന്തേ ഇങ്ങനെന്തേ, ഈ പ്രശ്നം
ബർക്കത്തെല്ലാം ഉണ്ടാകുന്നതിന് തന്നെ ഒരു നല്ലൊരു നേതൃത്വം ഉണ്ടായാൽ ആ ബർക്കത്ത് കൊണ്ട് നമ്മുടെ നാട് നന്നാകും, നമ്മുടെ നാട്ടിൽ ഐക്യമുണ്ടാകും, നമ്മുടെ നാട്ടിൽ നിയമത്തുണ്ടാകും. അതിന് വേണ്ടിയാണ് സുൽത്താൻ സുലൈമാനെ നമ്മൾ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഇനി നമ്മുടെ നാട്ടിൽ പ്രശ്നമുണ്ടാവും, പിന്നിപ്പുണ്ടാവും എന്നുള്ള ചിന്ത ആർക്കും വേണ്ട. നമുക്കൊരു കംപ്ലൈന്റ് പറയുന്ന ഒരു അവസരം ഒരു ജമാഅത്തിലും സുൽത്താൻ സുലൈമാന്റെ ആ നേതൃത്വം കൊണ്ട് നമുക്ക് എത്തൂല, ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മളൊക്കെ എല്ലാ മഹല്ലുകളിലും നമുക്ക് ദുആ ചെയ്യേണ്ടത് അവിടുത്തെ മുഖം നമുക്ക് കുറെ കാലം കാണണം, അവിടുത്തെ നേതൃത്വം നമുക്ക് സ്വീകരിക്കണം. അല്ലാഹ് അവിടത്തേക്ക് ദീർഘ ആയുസും ആഫിയത്തും ഇമ്മത്തും അല്ലാഹു തആല നൽകുമാറാകട്ടെ. ഒരുപാട് സംസാരിക്കാനുണ്ട്. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി രാത്രിയും പകലും കഷ്ടപ്പെട്ടവർ, പ്രതിവരി ജമാഅത്തിന്റെ മഹല്ലുകളിൽ നിന്ന് പണം കൊണ്ട് സഹായിച്ചവർ, നല്ല നല്ല മുഹ്മിനീങ്ങൾ, ജമാഅത്തുകാർ എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മഹാനായ സുൽത്താൻ സുലൈമാനക്ക് ദുആ ചെയ്തു തരും. ഒരുപാട് സംസാരിക്കാനുണ്ടെങ്കിലും അതൊക്കെ ഇത് ഈ വേദിയല്ല, നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ തന്നെ വലിയ പ്രചരണമായി എല്ലാ ജമാഅത്തുകാർ വന്ന് കൂടണമെന്ന നിലയ്ക്കുള്ള ഒരു താക്കീത് ചെയ്ത് പരിപാടി നടത്തിയതല്ല, ഒറ്റ ഉദ്ദേശമാണ്. നമുക്കിവിടെ സുൽത്താൻ സുലൈമാനെ കിട്ടണം, അവിടെ വേദനാകാൻ പാടില്ല, തിരക്ക് കൊണ്ട് അവിടെ ബഹാനവർക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകാൻ പാടില്ല എന്ന നിലയ്ക്ക് ചുരുക്കിക്കൊണ്ട് പ്രതിനിധികളെ മാത്രം ഇവിടെ ഒരുമിച്ച് കൂട്ടി നടത്തിയ പരിപാടികളാണ്. അൽഹംദുലില്ലാ, നമുക്ക് മഹാനവർക്ക് അല്ലാഹു തആല ആഫിയത്ത് ആരോഗ്യം കൊടുത്താൽ നമുക്ക് മയയില്ലാത്ത സമയത്ത് നമ്മുടെ ബെൽത്തങ്ങാടി മൈതാനിൽ വെച്ച് എല്ലാ ജമാഅത്തുകാർ കൂടി നമുക്കൊരു പരിപാടി നടത്താം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ, ആ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് ഞാൻ ചുരുക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.